നമസ്കാരം, ഇൻസ്കൂപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഡി എസ് എൽ ആർ ക്യാമറ നിർമ്മാണത്തിൽ പ്രമുഖരായ ക്യാനൺ തങ്ങളുടെ ശ്രേണിയിലെ അത്യുന്നത മോഡലായ EOS 1DX Mark III അവതരിപ്പിച്ചിരിക്കുന്നു. ക്യാമറ നിർമ്മാണ പാരമ്പര്യത്തിൻ്റെ ഭാരം മുഴുവൻ പേറുന്ന ഒന്നായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് കമ്പനി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് നിരവധി പ്രത്യേകതകളുണ്ട്. ക്യാനൻ്റെ ഡി എസ് എൽ ആർ നിലയിലെ ഏറ്റവും മികച്ച ബോഡിയാണിത്. എന്നാൽ ഭാവിയിൽ ഈ നിര അപ്ഡേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യം മിററർലെസ് ക്യാമറകളുടെ വിൽപ്പന എങ്ങനെയിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ വർഷത്തെ ടോക്കിയോ ഒളിമ്പിക്സിൽ ചിത്രങ്ങൾ പകർത്താനെത്തുന്ന ഫോട്ടോഗ്രാഫർമാരിൽ പലരും കൊണ്ടുവരാൻ പോകുന്ന ഒരു ബോഡിയാണിത്. ക്യാനൻ്റെ പുതിയ DigX പ്രോസസ്സർ കരുത്ത് പകരുന്ന ഈ ക്യാമറയോളം ശക്തിയുള്ള മറ്റൊരു ക്യാനൻ ക്യാമറ മോഡലും ഇതുവരെ വിപണിയിൽ എത്തിയിട്ടില്ല. എല്ലാത്തരം ഫോട്ടോഗ്രാഫിയിലും മികവ് പുലർത്തുമെങ്കിലും ഇതിന് 20 MP CMOS സെൻസറാണ് ഉള്ളത് എന്നതിനാൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാർക്കായിരിക്കും ഇത് കൂടുതൽ ഉപകരിക്കുക. 1DX Mark II ഉപഭോക്താക്കൾക്ക് ബോഡിയിൽ അധികം കാര്യങ്ങൾ കൂടുതൽ പരിചയപ്പെടാനില്ലെന്നുള്ള കാര്യത്തിൽ ക്യാനോൺ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ നോബുകളും ബട്ടണുകളും അവരുടെ വിരത്തുമ്പിൽ തന്നെ ഉണ്ടായിരിക്കും. ബട്ടണുകളുടെ കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം ബാക്ക് ബട്ടൺ ഓട്ടോ ഫോക്കസ് ആണ്. അതിൽ വിരലോടിച്ചാൽ ഓട്ടോ ഫോക്കസ് ഏരിയ സെലക്ട് ചെയ്യുമെന്നതാണ് ഫോട്ടോഗ്രാഫർമാരുടെ ഷൂട്ടിംഗ് വളരെ എളുപ്പമാക്കും. എന്നാൽ തുടക്കത്തിൽ ഇത് പരിശീലിക്കാൻ അല്പം കാലതാമസം എടുത്തേക്കാം. ക്യാമറയുടെ റെസല്യൂഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിലും പരിപൂർണമായി പുതുക്കിപ്പണിത സെൻസറാണെന്നുള്ളതിനാൽ ചിത്രങ്ങളിൽ കാര്യമായ വ്യത്യാസം പ്രകടമായിരിക്കും. ക്യാമറയ്ക്ക് 191 ഓട്ടോ ഫോക്കസ് പോയിന്റുകളും 155 ക്രോസ് ടൈപ്പ് ഫോക്കസ് പോയിന്റുകളും ഉണ്ട്. ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറും ഫിക്സ് ചെയ്ത LCD പാനലുമാണ് ഉള്ളത്. മഗ്നീഷ്യം അലോയ് ഉപയോഗിച്ചുണ്ടാക്കിയ ഈ ക്യാമറ ബോഡിയുടെ നിർമ്മാണത്തുക ഇക്കാലത്തൊന്നും മറികടക്കാനാവാത്തതാണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്, ഭാരക്കൂടുതൽ. ബോഡിയുടെ ഭാരം മാത്രം ഏതാണ്ട് 1440 ഗ്രാം ആണ്. ഈ ബോഡിയും ലെൻസും ഫ്ലാഷുമൊക്കെയായി ദിവസം മുഴുവൻ ഫോട്ടോ എടുക്കാൻ നടക്കുക എന്നത് ആരോഗ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് കൂടെയായിരിക്കും. വെതർ പ്രൂഫിംഗ് ഉള്ള ലെൻസ് ഉപയോഗിച്ചാൽ പെരുമഴയത്തും ധൈര്യപൂർവ്വം പുറത്തിറക്കാവുന്ന ക്യാമറകളിലൊന്നാണ് ഇത്. ദിവസം മുഴുവൻ ഉപയോഗിച്ചാലും തീരാത്ത ബാറ്ററിയും ഇതിൻ്റെ പ്രത്യേകതകളൊന്നാണ്. പക്കാ പ്രൊഫഷണലുകളുടെ ഒരു സ്വപ്ന ക്യാമറ ബോഡിയാണിത്. ഇനി ക്യാനോൺ ക്യാമറകളുടെ ഹൈ ഫോർമാറ്റിനെ പറ്റി നമുക്ക് നോക്കാം. ക്യാനോൺ ക്യാമറകൾ പകർത്തുന്ന JPEG ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും നിറം വളരെയധികം അത്യാകർഷകമാണ്. ക്യാനോൻ്റെ കളർ സയൻസ് അത്രമേൽ പ്രകീർത്തിക്കപ്പെട്ടതാണ്. എന്നാൽ JPEG ചിത്രങ്ങളിൽ പോസ്റ്റ് പ്രോസസ്സിങ്ങിലൂടെ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ഫയലുകളുടെ ഗുണനിലവാരം കുറയുന്നതായി കാണാം. ഇതിനാൽ റോ ചിത്രങ്ങളാണ് പലരും പകർത്തുക. ഇതാകട്ടെ ഫയൽ സൈസ് വർദ്ധിപ്പിക്കുന്നു, കൂടാതെ പോസ്റ്റ് പ്രോസസ്സിങ്ങിന് അധിക സമയം നൽകേണ്ടതായും വരുന്നു. അപ്പോൾ JPEG-നും റോയ്ക്കും ഇടയിൽ ഒരു ഫയൽ ഫോർമാറ്റ് സൃഷ്ടിച്ചാലോ? അത്തരമൊരു ഫയൽ ഫോർമാറ്റാണ് ഹൈഫ്. പുതിയ ക്യാമറയിൽ നിന്നുള്ള ഒരു ഹൈഫ് ഫയലിൻ്റെ സൈസ് ഏകദേശം 4.2 MB ആണ്. 10-bit ഫയലുകളാണ് ഇവ. ഹൈഫ് ഫയലുകൾ JPEG ഫയലുകളെക്കാൾ കൂടുതൽ പോസ്റ്റ് പ്രോസസ്സിങ്ങിന് വഴങ്ങുന്നു എന്നുള്ളതാണ് ക്യാനോൺ ഷൂട്ടർമാർക്ക് ഇതിനെ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സമ്പൂർണ്ണമായും പുതിയ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ആയിരിക്കും പുതിയ ക്യാമറയിൽ ഉള്ളത്. വ്യൂ ഫൈൻഡറിലൂടെ നോക്കി ചിത്രങ്ങൾ പകർത്തുമ്പോൾ സെക്കൻഡിൽ 16 ഫ്രെയിം വരെ ഷൂട്ട് ചെയ്യാം. ലൈവ് വ്യൂ ആണെങ്കിൽ സെക്കൻഡിൽ 20 ഷൂട്ടിംഗ് സ്പീഡ്. ഷട്ടർ ബട്ടണിൽ നിന്ന് വിരലെടുക്കാതെ 1000-ലേറെ JPEG ഷോട്ടുകൾ എടുക്കാം. 0+ ഹൈഫ് ആണെങ്കിൽ 420 ഷോട്ടുകളും റോ പ്ലസ് ഹൈഫ് ആണെങ്കിൽ 350 ഷോട്ടുകളും എടുക്കാം. എന്നാൽ ഹൈഫ്, JPEG തുടങ്ങിയ ഫോർമാറ്റുകളിലാണ് ചിത്രങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിന് പരിധി ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വീഡിയോ റെക്കോർഡിങ്ങിലും ഈ ക്യാമറ മികവ് പുലർത്തും. 5K 12-bit ഫൂട്ടേജ് ഡൗൺ സാമ്പിൾ ചെയ്ത 4K 59.4 MP മോഡ്, 10-bit 4:2:2 എന്നിവയും ഈ ക്യാമറയെ പ്രൊഫഷണലുകളുടെ ഒരു പ്രിയങ്കര ക്യാമറയാക്കി മാറ്റും. ഇനി ഇതിൻ്റെ കുറവുകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ക്യാനോൺ തങ്ങളുടെ അഭിമാനം പണയം വെച്ചിരിക്കുന്ന ഈ ക്യാമറയിൽ കാര്യമായ കുറവുകളൊന്നുമില്ല. ഇക്കാലത്ത് DSLR-കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ ഫീച്ചറുകളും അതിൽ കൂടുതലും ഈ ബോഡിയിൽ കുത്തി നിറച്ചിരിക്കുന്നു. എന്നാൽ ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ കൂടിയുള്ള ഓട്ടോ ഫോക്കസ് അത്ര വിപ്ലവകരമല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ ലൈവ് വ്യൂ ഫോക്കസിൽ കാര്യമായ ന്യൂനതകളൊന്നുമില്ല. മറ്റൊരു പ്രശ്നം കാർഡുകളാണ്. ഇതിലുപയോഗിക്കുന്നത് CF Express Type B വിഭാഗത്തിൽപ്പെടുന്ന കാർഡുകളാണ്. ഇവ താരതമ്യേന അവൈലബിലിറ്റി കുറവാണ്. കൂടാതെ ഇതിന് വളരെയധികം വില കൂടുതലുമുണ്ട്. എന്നാൽ ക്യാമറയുടെ ഷൂട്ടിംഗ് സ്പീഡ് മുതലെടുക്കണമെങ്കിൽ ഈ കാർഡ് കൂടിയേ കഴിയൂ. അപ്പോൾ ക്യാനോണിൻ്റെ ഈ ക്യാമറയെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.